അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. തലസ്ഥാനമായ കാബൂളിൽ വീണ്ടും സ്ഫോടനമെന്ന സംശയം. സ്ഫോടന ശബ്ദം കേട്ടതായി അഫ്ഗാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. മുജീബ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മുജീബ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ? എന്താണ് എക്സാക്ട്ലി അവിടെ സംഭവിച്ചതെന്ന് പറയപ്പെടുന്നത്? ഇന്ന് അല്പസമയം മുമ്പാണ് കാബൂൾ എയർപോർട്ടിന് സമീപത്ത് വീണ്ടും ബ്ലാസ്റ്റ് നടന്നതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. അഫ്ഗാൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. നേരത്തെ സമാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ബ്ലാസ്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്, പൊട്ടിത്തെറിക്കുള്ള സാധ്യതയുണ്ട്, ഭീകരാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ പൗരന്മാരടക്കമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷയടക്കം കൂട്ടിയിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും കാബൂൾ വിമാനത്താവളത്തിന് പുറത്ത് വലിയൊരു ഭീകരാക്രമണം അല്ലെങ്കിൽ പൊട്ടിത്തെറി നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. ഇതിൻ്റെ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ട്, എത്രത്തോളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, മരണങ്ങൾ എത്രത്തോളം എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ അഫ്ഗാൻ മാധ്യമങ്ങളിലാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. വൈകാതെ തന്നെ ഇതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളതടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും കാബൂളിൽ വീണ്ടും ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള മുന്നറിയിപ്പ് വന്നത്. അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. രണ്ട് ദിവസം കൂടെ മാത്രമാണ് അമേരിക്കയുടെ അതുപോലെ തന്നെ നാറ്റോ സൈന്യത്തിൻ്റെയും പിന്മാറ്റത്തിന് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സമയക്രമം അവസാനിക്കുവാനുള്ളത്. അതിന് ഇടയിലാണ് വീണ്ടും അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഭീകരാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.